ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പൊ നമ്മള് തമ്പനിയിൽ കണ്ട പോലെ താടി മീശ ഇല്ലാത്തവരൊന്നും വിഷമിക്കേണ്ട. താടി മീശ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള പുതിയൊരു ടെക്നോളജി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും താടി മീശ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. അതൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് വെച്ച് പിടിപ്പിക്കാം നമുക്ക് നമ്മുടെ ഇതുണ്ടെങ്കിൽ. അപ്പൊ അതിന് വലിയ ചെലവുകളും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ ഡോക്ടർ പറഞ്ഞിരുന്നു. നമുക്ക് നേരെ ഡോക്ടറെ അടുത്തേക്ക് പോവാം. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ നല്ല ഇന്ത്യ നല്ല ലോകത്തുള്ള മനുഷ്യരുടെയൊക്കെ മെയിൻ ഒരു വികാരം എന്ന് പറയുന്ന ആണുങ്ങൾക്ക് നല്ല കട്ടത്താടി വരാം എന്നുള്ളതാണ് നമുക്കൊരു ഇത്. അപ്പൊ എന്നെ പോലെ താടി കുറവുള്ള ആൾക്കാർക്ക് താടി വെക്കാം ട്രാൻസ്പ്ലാന്റേഷൻ, അത് ചെയ്യാൻ പറ്റുമോ, അതെങ്ങനെയാണ് അതിൽ കോസ്റ്റ്, അത് ഒറ്റ ഇതാണോ ഈ 10 രൂപ പോലെയാണോ, അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. നമുക്ക് ബിയർഡ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാറുണ്ട്. അതായത് നമുക്ക് മീശ മാത്രം മതി, അല്ലെങ്കിൽ ഫ്രഞ്ച് ബിയർഡ് പോലെ, അല്ലെങ്കിൽ ഫുൾ ബിയർഡ്, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനും സെയിം ഡോണർ ഉണ്ടായിട്ട് മെഡിക്കലി ഫിറ്റ് ആവുന്നതാണ്. താടിക്കും നമ്മൾ തലയുടെ ബാക്ക് സൈഡിൽ നിന്നാണ് ഡോണർ. മുഴുവനായിട്ട് താടി വെക്കണമെങ്കിലും ഫുൾ മീശ വെക്കണമെങ്കിൽ നമുക്ക് ബാക്കിൽ നിന്ന് എടുക്കുള്ളൂ. ഒരു ചെറിയ പാച്ച് കൂടെ ഫില്ല് ചെയ്യാനുണ്ട്, ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണെങ്കിൽ നമുക്ക് താടിയുടെ അടിഭാഗത്തു നിന്ന് വേണം എടുത്ത് വെക്കാൻ. കാരണം താടിയും മീശയും കുറവൊക്കെ സിംഗിൾ ഗ്രാഫ്റ്റ് ആണ്, ഒരു പേരിൽ ഒറ്റയ്ക്ക് ഒരു മുടിയേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് മുഴുവനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് എടുക്കുമ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അത് ചെറിയ പോർഷൻ മാത്രമാണെങ്കിൽ താഴെ നിന്ന് എടുത്ത് വേണം മുല്ല വെക്കാൻ. എന്നാലും ഒരു ഡിഫറെന്റ് ആയിട്ടല്ലാതെ എല്ലാം ഒരുപോലെ കാണുള്ളൂ. ഫുൾ ബിയർഡിനാണെങ്കിൽ ഒരു ക്രാഫ്റ്റിന് 15 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഫ്രഞ്ച് ബിയർഡ് പോലെ തന്നെ ഫുൾ മുഴുവനായിട്ടാണെങ്കിൽ നമുക്ക് 25,000 ആണ്. മീശയ്ക്ക് മാത്രം ആകുമ്പോഴത്തേക്കും 10,000 ആണ്. അത് വലിയൊരു കാര്യമുണ്ട്. ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഈ മീശ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിങ്ങനെ വെക്കാൻ പറ്റാന്നുള്ളതിന് 10,000 ആണെങ്കിൽ നമുക്കതൊരു വലിയ സംഭവമാണ്. അപ്പൊ ഒരുപാട് ആൾക്കാർ ചെയ്യാറുണ്ടല്ലോ ഇവിടെ. ഇതിനും എത്ര ദിവസത്തെ പ്രൊസീജിയർ അങ്ങനെ? മീശയ്ക്ക് ചെറിയൊരു പാച്ചായിട്ട് മാത്രമാണ് ഫില്ല് ചെയ്യാനുള്ളത്. അവളൊക്കെ ആയിട്ട് മാത്രമാണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിന്റെ മതിയാകും. പക്ഷെ ഫുൾ ബിയർഡ് ഫുൾ മസ്റ്റാച്ച് ഒക്കെ ആണെങ്കിൽ നമ്മൾ 2 ദിവസമായിട്ടേ ചെയ്യുള്ളൂ. വളരെ സ്ലോ ഹാറ്റ് ആണ്. നമ്മൾ സ്കാൽപ്പിൽ ചെയ്യുന്നേക്കാളും ബിയർഡും മീശയും വളരെ സ്ലോ ആയിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. 2 ദിവസം എന്തായാലും എടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. അപ്പൊ ഞാൻ റിപ്ലൈ തരാം. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പൊ അതിൽ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം, ഫോട്ടോസ് അയക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. പിന്നെ എന്റെ നമ്പർ ഉണ്ട്, എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, സീ യു. ഇറ്റ്സ് മീ വിനോദ് പാലിശ്ശേരി.